ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ട. ഇത് കേട്ടവരിനിയിപ്പോ ഞാനൊരു അഭിപ്രായം പറയാൻ നിന്നാൽ അത് വെറുതെ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു സംഭവമാവും. അയ്യോ, എനിക്ക് വേറെന്താ പറയണ്ടേ അറിയില്ല. ഇവിടെ ഞങ്ങൾ കേട്ട് കേട്ട് കുറെ പേരൊക്കെ അവിടെ നീണീറ്റ് പോയി അവസാനത്തെ ഭാഗമൊക്കെ ആയപ്പോ. ടു ഗുഡ് സിത്താര, താങ്ക് യു. അപ്പൊ എന്തായാലും നമുക്ക് അതോടൊപ്പം തന്നെ നോട്ട് മെൻഷൻ ഓർക്കസ്ട്ര സൂപ്പർബ് ആയിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ചേച്ചി, ഞാൻ എന്താ പറയണ്ട സിത്താര, ചേച്ചി അസലായിട്ട് പാടി. താങ്ക് യു. വളരെ കൺട്രോൾഡ് ആയിട്ട് പാടി എന്നുള്ളതാണ്. ആ മേലയും ഒക്കെ പോകുന്ന സ്ഥലത്തൊക്കെ വളരെ കൺട്രോൾഡ് ആയിരുന്നു. വളരെ എന്താ ഡെഫിനിറ്റ് ആയിട്ട് പാടി കേട്ടോ. എനിക്കതിനകത്ത് ആകെ സിത്താരയ്ക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം, മാല അവിടെ മാത്രം ഒരു താഴെ അങ്ങോട്ട് എത്താനൊരു പ്രയാസം, ചെറിയൊരു ആ സ്ഥലം മാത്രം, എല്ലാ സ്ഥലത്തും ആ മാല മാത്രം ചെറിയ അരികെയൊക്കെ അസലായിരുന്നു. അരികെ പാടി, ഇതൊക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു. എനിക്ക് ആ കൂടെ വളരെ ഇഷ്ടമായി. വളരെ വളരെ ഇഷ്ടമായി. സിത്താര, എനിക്ക് സത്യത്തിൽ എന്താണ് പക്ക ഒരു പ്രൊഫഷണൽ സിംഗറുടെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് സത്യത്തിൽ എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് മൈക്ക് കൺട്രോളിങ് ആയിരുന്നാലും പാട്ടിന്റെ സ്പീഡാണെങ്കിലും ശ്രുതിയുടെ ധൈര്യം എല്ലാം ഒരു മുകളിലേക്ക് പോകുമ്പോഴും എല്ലാം ഒരു കൺട്രോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് സത്യത്തിൽ നല്ല ഇഷ്ടപ്പെട്ടു. സിത്താരയുടെ പെർഫോമൻസും പാട്ടും എല്ലാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സിത്താര പറഞ്ഞ മാതിരി സിത്താരയുടെ ഈ ഒരു പെർഫോമൻസിൽ ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ളൊരു ലെവൽ വിട്ട് ഒരു അൾട്രാ പ്രൊഫഷണൽ ഈസ് പെർഫോമിങ്. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് നൈസ്. കാരണം ചില റൗണ്ട്സിൽ സിത്താരയ്ക്ക് ഡിഫെക്ട്സ് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. ഈവൻ ദോ നല്ലൊരു സിംഗർ ആണെങ്കിലും സിത്താരയുടെ വീക്ക് പോയിന്റ്സ് ഒന്നും തന്നെ ഈ സോങ്ങിൽ വരാൻ സാധ്യതയില്ലാത്ത ടൈപ്പ് ഒരു റൗണ്ടും കിട്ടി. ആ റൗണ്ട് ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ട് യൂസ് ചെയ്തു, ബെസ്റ്റ് ആയിട്ടുള്ളൊരു സോങ്ങും അത് 100% സ്റ്റൈലിൽ പെർഫോമും ചെയ്തു. പക്ഷേ കഴിയുന്നതും ഇങ്ങനത്തെ ഒരു ഇത് വരുന്ന സമയത്ത് മൈനർ സ്ലിപ്സ് എനിക്ക് തോന്നിയിരുന്നു. ലാസ്റ്റ് സ്വരങ്ങൾ വരുന്ന സ്ഥലത്ത് ഒരു സ്ഥലത്ത് കുറച്ചൊന്ന് കൈവിട്ട് പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ബാക്കി പാട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഒരിക്കലും അത് മനസ്സിലാവാതെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല. അത് ഏതൊരു പെർഫോമറിനും എപ്പോഴും ചെറിയൊരു സ്ലിപ്പ് പറ്റാം. അത് സിത്താര എന്നില്ല, അത് എത്ര വലിയ സിംഗർ ആയാലും ചാൻസസ് ഉണ്ട് സ്റ്റേജിൽ. അപ്പോൾ ആ ഒരു സ്പിരിറ്റിൽ, ആ ഒരു വളരെ മിനിമൽ മിസ്റ്റേക്സ് ആയതുകൊണ്ട് സിത്താരയുടെ ആ ഒരു മിസ്റ്റേക്സ് ഞാൻ ആ ഒരു സ്പിരിറ്റിൽ മാത്രമേ കാണുന്നുള്ളൂ. കൺഗ്രാറ്റ്സ്. അപ്പോൾ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് യുവർ മാർക്സ്. സ്റ്റാർട്ട് വിത്ത് ചിത്ര ചേച്ചി. 40 35 ജാനകി റൗണ്ടിൽ ജഡ്ജസ് സിത്താരയ്ക്ക് നൽകിയിരിക്കുന്നത് 100 in 86. ഇന്നത്തെ 3 അടിപൊളി പെർഫോമൻസസും നിങ്ങൾ എല്ലാവരും കണ്ട് ആസ്വദിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യണം പ്ലീസ്. ഒരു SMS കാര്യമേ ഉള്ളൂ. ദാറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അതുകൊണ്ട് കീപ് വോട്ടിംഗ് ഫോർ യുവർ ഫേവറേറ്റ് കണ്ടെസ്റ്റന്റ്സ്. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.